വെൽക്കം ടു ജിയാസ് ഹോട്ട് പാൻ. ഇന്ന് നമ്മൾ ഒരു തൃശ്ശൂർ സ്റ്റൈൽ തനി നാടൻ ഒരു ഫിഷ് കറിയാണ് ചെയ്യുന്നത്. കുറച്ച് ഫ്രണ്ട്സായി എന്നോട് ചോദിക്കണം, നിങ്ങളെ തൃശ്ശൂർ സ്റ്റൈല് ഒരു ഫിഷ് കറി ഒന്ന് കാണിച്ചു തരുമോ, സിമ്പിൾ കറി കാണിച്ചു തരണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു അതൊന്ന് കാണിക്കാം. ഒരു സിമ്പിൾ ഫിഷ് കറിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഏത് തുടക്കക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കറിയാണേ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു സവാളയുടെ ഹാഫ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറി താളിക്കാൻ വേണ്ട കുഞ്ഞുള്ളിയും ഒരു വെളുത്തുള്ളിയും അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ സവാളയുടെ കൂട്ടത്തിൽ ഒരു വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട കൊടപ്പുളിയാണ്, ഒരു മൂന്ന് പീസ് കൊടുമ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പീസാക്കിയിട്ട്. പിന്നെ ഇത് തേങ്ങയുടെ പാലാണ്, രണ്ട് ബൗൾ തേങ്ങ അരച്ച തേങ്ങയാണ്. പിന്നെ ഇത് മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ്. പിന്നെ ഇവിടെ കണമ്പാണ് ഫിഷ് എടുത്തിട്ടുള്ളത്, അതിനെ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനേഗറും എടുത്ത് കഴുകിയതാണ് കേട്ടോ. ഇവിടെ ഞാന് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാനിതേ സവാളയും ആ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനത്തെ കറി, ഈ തേങ്ങ അടച്ചുള്ള കറിയൊക്കെ ശരിക്കും നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കണമെന്ന് നല്ല കേട്ടോ. പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് ചേർക്കുകയാണ്. ഇത് വാട്ടിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ നോർമലി ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് കറി വെക്കുമ്പോൾ ഇതൊന്നും എണ്ണയിൽ വാറ്റാറില്ല, നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിലേക്ക് ആ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ നമ്മളുടെ തേങ്ങാപ്പാലിൽ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും സവാളയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായില്ല, ഉപ്പിടണം. പിന്നെ ഒരു കൊടപ്പുളി, നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ച കൊടപ്പുളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറി നന്നായി തിളച്ച് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയണ പോലെ ഇതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞ് വരണം തിളച്ചിട്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, നമ്മുടെ ഫിഷ് കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഫിഷ്. ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഇതിനെ കുക്ക് ചെയ്യാൻ വിട്ടു കൊടുക്കണം. കുറച്ച് നേരം നമ്മുടെ ഗ്രേവിയിൽ കിടന്നിട്ട് ഫിഷ് കുക്കാവണം. ഫിഷ് കുക്ക് ചെയ്യാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്നാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും കേട്ടോ. ഇവിടെ നമ്മുടെ കറി ഏകദേശം കുക്കായി. ഫിഷൊക്കെ നമ്മുടെ കണമ്പ് കുട്ടന്മാരൊക്കെ കണ്ടോ നല്ല കുക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്കുള്ള താളിക്കാനുള്ള പരിപാടി നോക്കാം. അതിലേക്ക് ഞാൻ ഒരു തടുക്ക വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് ഉള്ളിയും ആ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നു. അപ്പൊ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. ഫിഷ് കറി കറക്റ്റ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വരുള്ളൂ.
എന്നിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറി കുറച്ചധികം നേരം മൂടി വെക്കണം കേട്ടോ. ഈ കറി താളിച്ച താളിപ്പ് അതിൽ ശരിക്കും നമ്മുടെ അതിൻ്റെ സ്മെല്ല് നമ്മുടെ കറിയിലേക്ക് പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരം മൂടി വെക്കുക കേട്ടോ. നമ്മുടെ അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗിയാസ് ഹോട്ട് പാൻ. ബൈ ബൈ.